ഇന്ത്യയിൽ മയക്കുമരുന്ന് എത്തിക്കുന്നതിന് 100 വഴികളാണ് ഐ എസ് ഐ തുറന്നു വെച്ചിട്ടുള്ളത്. ഈ വാർത്തകളിലെല്ലാം വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാകുന്നത് ലക്ഷദ്വീപും കേരളവും ലക്ഷ്യമാക്കി തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ മയക്കുമരുന്ന് കാർട്ടൽ ഐ എസ് ഐയുടെ സഹായത്തോടെ പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നത് എന്നാണ്. പാകിസ്ഥാനിലെ കറാച്ചി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനിയാണ് ഇപ്പോൾ ഇവർ ഐ എസ് ഐ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് കേരളം തന്നെയാണ് ഈ മയക്കുമരുന്നിൻ്റെ വിപണിയായി അവർ ലക്ഷ്യം കണ്ടിരുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊച്ചി തീരത്ത് നിന്ന് രണ്ട് കപ്പലുകളിലായി, രണ്ട് ബോട്ടുകളിലായി 217 kilo ഹീറോയിൻ ആണ് ഡി ആർ ഐയുടെ നേതൃത്വത്തിൽ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. ഇത് കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള മയക്കുമരുന്നാണ് അന്താരാഷ്ട്ര വിപണിയിൽ. ഇത് കൃത്യമായി കൊച്ചി ലക്ഷ്യമാക്കി വന്നതാണെന്നും അല്ല കൊച്ചി തീരം വഴി കന്യാകുമാരിയിലെത്തി കന്യാകുമാരിയിൽ നിന്ന് റോഡ് മാർഗം കേരളത്തിലെത്തിക്കാനുള്ളതായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. രണ്ടായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് കേരളം തന്നെയാണ് ഈ മയക്കുമരുന്നിൻ്റെ വിപണിയായി അവർ ലക്ഷ്യം കണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മയക്കുമരുന്നിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ആണെങ്കിലും ഈ മയക്കുമരുന്ന് ഇന്ത്യയിൽ എത്തിക്കുന്നതിൻ്റെ പിന്നിൽ കൃത്യമായി പാകിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐയുടെയും കൈകൾ ഉണ്ട് എന്ന് എപ്പോഴും ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്ന ഒന്നാണ്. പലപ്പോഴും അത് ലഭിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിൽ മയക്കുമരുന്ന് എത്തിക്കുന്നതിന് 100 വഴികളാണ് ഐ എസ് ഐ തുറന്നു വെച്ചിട്ടുള്ളത്. അത് ഓരോന്നോരോന്നായി അടയ്ക്കുമ്പോൾ ഓരോന്നോരോന്നായി പുതിയതായി അവർ കണ്ടെത്തുകയാണ്. ഒരു കാലത്ത് ഇത് മുഴുവൻ കാഠ്മണ്ഡു വഴി നേപ്പാൾ വഴിയാണ് വന്നിരുന്നത്, മറ്റൊന്ന് ഗുജറാത്ത് തീരം വഴിയാണ് വന്നിരുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലും ഇന്ത്യൻ ഏജൻസികൾ കൃത്യമായി പിടിമുറുക്കിയപ്പോൾ മറ്റ് സ്ഥലങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് ഈ മയക്കുമരുന്ന് മാഫിയ, അതായത് കാർട്ടൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ മാഫിയ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ ഒരു വലിയ ക്യാമ്പയിൻ ഇടയ്ക്ക് നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ ക്യാമ്പയിൻ വന്നത് എന്ന സംശയം തത്വമയി ന്യൂസ് ഉൾപ്പെടെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശത്ത്, ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭൂപ്രദേശത്ത് ഇന്ത്യൻ സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ, അതും പ്രത്യേകിച്ച് കടൽ മാർഗം ആർക്കും എത്തിച്ചേരാവുന്ന ഒരു പ്രദേശത്ത് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിനെതിരെ ഇത്രയും വലിയ പ്രതിഷേധം എന്തിനാണ് എന്നുള്ള ഒരു സംശയം അന്ന് തന്നെ നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം നിരവധി വാർത്തകളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിട്ടുള്ളത്. ഈ വാർത്തകളിലെല്ലാം വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാകുന്നത് ലക്ഷദ്വീപും കേരളവും ലക്ഷ്യമാക്കി തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ മയക്കുമരുന്ന് കാർട്ടൽ ഐ എസ് ഐയുടെ സഹായത്തോടെ പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഇപ്പോൾ അവസാനം പിടിച്ചെടുത്ത ഈ 217.5 kilogram ഹീറോയിൻ്റെ കാര്യം തന്നെ വളരെ വ്യക്തമായ ചില തെളിവുകൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക്, ഡി ആർ ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഒരു ഹബീബ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്, കറാച്ചി ബേസ്ഡ് ആയിട്ടുള്ള, പാകിസ്ഥാനിലെ കറാച്ചി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇപ്പോൾ ഇവർ ഐ എസ് ഐ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ള 9 പ്ലാസ്റ്റിക് ബാഗുകളിൽ എല്ലാം തന്നെ ഈ ഹബീബ് ഷുഗർ മിൽസ് കറാച്ചി എന്ന കമ്പനിയുടെ പാക്കിംഗ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള നിരവധി കമ്പനികളെ ഉപയോഗിച്ചും ബാങ്കുകളെ ഉപയോഗിച്ചും ഒക്കെ തന്നെയാണ് ഐ എസ് ഐ എന്ന രഹസ്യാന്വേഷണ ഏജൻസി ഇന്ത്യക്കെതിരെയുള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ത്യയെ സാമ്പത്തിക രംഗം തകർക്കാൻ ചില ബാങ്കുകളെ ഉപയോഗിക്കും, ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥിതി തകർക്കാൻ മയക്കുമരുന്ന് ഉപയോഗിക്കും, ഒപ്പം തീവ്രവാദത്തിനു വേണ്ടി സംഘടനകളെയും ഉപയോഗിക്കും. ഇതിൻ്റെയൊക്കെ കൃത്യമായ സൂചനകളും കൃത്യമായ വിവരങ്ങളും ലഭിക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് ഇതൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പിടിച്ചെടുത്തുകൊണ്ടോ രണ്ട് പ്രാവശ്യം പിടിച്ചെടുത്തുകൊണ്ടോ അവസാനിക്കുന്നതല്ല ഈ വിഷയം. ഇന്ത്യയിൽ തന്നെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ, അത് കടൽ അതിർത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളും
ഇവിടെയുള്ള നിയമ സംവിധാനവും സംസ്ഥാന സർക്കാരും ഭരണകർത്താക്കളും ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചാണ് ഇത് ചേർന്നാൽ മാത്രമേ ഇത്തരം ഭീഷണികൾ അവസാനിപ്പിക്കാൻ സാധിക്കൂ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളം പോലെയൊരു സംസ്ഥാനത്ത് ഇതിൻ്റെ അവബോധം വളരെ കുറവാണ് എന്ന് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലും ആദ്യം കയറി വരുന്നത് രാഷ്ട്രീയമാണ്. ഒരു പക്ഷേ അങ്ങനെയൊരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് അറിയാവുന്നതുകൊണ്ട് കൂടിയായിരിക്കണം ഗുജറാത്തിലെയും കാഠ്മണ്ഡുവിലെയും ഒക്കെ വഴികൾ അടഞ്ഞപ്പോൾ കേരളം തന്നെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ സ്വന്തം ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുത്തത്. നമസ്കാരം.